പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് മാർച്ച് 17 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. മാത്യു പെലിക്കൺ റാങ്കിംഗ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 65 kg വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ പുരുഷ ഗുസ്തി താരമാണ് ബജ്രംഗ് പുനിയ. 50,000 വരെ പ്രതിമാസ ശമ്പളമുള്ള 75% ജോലികളും സംസ്ഥാനത്തെ സ്വന്തം താമസക്കാർക്ക് നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഹരിയാന സമീപകാലത്ത് ഇറക്കിയ നിയമമാണ് ഹരിയാന സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ആക്ട്. 2021 മാർച്ച് മാസം രാജിവെച്ച ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യൻ കായികരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള BBCയുടെ 2021 ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ച താരം ആരാണ്? അഞ്ജു ബോബി ജോർജാണ്. 2021 തന്നെ BBCയുടെ മികച്ച വനിതാ കായിക താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊനേരു ഹംപിയാണ്, 2021. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യ ചോദ്യം ഇതാണ്, ഗർഭഛിദ്രത്തിനുള്ള സമയപരിധി 20 ആഴ്ചയിൽ നിന്ന് എത്രയായി ഉയർത്താനുള്ള ഭേദഗതി ബില്ലാണ് അടുത്തിടെ രാജ്യസഭ പാസ്സാക്കിയത്? അപ്പോൾ ഗർഭഛിദ്രം സമയപരിധി 20 ആഴ്ചയിൽ നിന്ന് എത്ര ആഴ്ചയായിട്ട് ഉയർത്താനുള്ള ഒരു ബില്ലാണ്, ഭേദഗതി ബില്ലാണ് അടുത്തിടെ രാജ്യസഭ പാസ്സാക്കിയെന്നാണ്. അപ്പോൾ അത് എത്ര ആഴ്ചയായിട്ട് ഉയർത്തിയതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 24 ആഴ്ചയായിട്ടാണ് ഗർഭഛിദ്ര സമയപരിധി ഉയർത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭേദഗതി ബില്ലാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമെൻമെൻറ്റ് ബില്ല് 2020. അപ്പോൾ 2020 ലോക്സഭ ഈ ഒരു ബില്ല് പാസ്സാക്കിയത്. ഇപ്പോൾ 2021 രാജ്യസഭ ഈ ഒരു ബില്ല് പാസ്സാക്കി. അപ്പോൾ ഈ ഒരു ബില്ല് അടുത്ത് തന്നെ നിയമമാകും. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, 20 ആഴ്ച വരെയുള്ള ഗർഭം ഇല്ലാതാക്കുന്നതിന് ഒരു ഡോക്ടറുടെയും അതുപോലെ തന്നെ 20 മുതൽ 24 ആഴ്ച വരെയുള്ളതിന് 2 ഡോക്ടർമാരുടെയും വിദഗ്ധ അഭിപ്രായം തേടണമെന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയാൽ ഗർഭം അലസിപ്പിക്കുന്നതിന് ഈ ഒരു സമയപരിധി ബാധകമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്തു വെക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. കാരണം ഇത് പ്ലസ് ടു ലെവലോ അല്ലെങ്കിൽ 10th ലെവലിലുള്ള ക്വസ്റ്റ്യനിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വളരെ കുറവാണ്. അപ്പോൾ എന്നാലും ഇത് ഓർത്ത് വെക്കുക, ഇതൊരു അമെൻമെൻറ്റ് ബില്ലാണ്. അപ്പോൾ അത് പ്രകാരം ഗർഭഛിദ്ര സമയപരിധി 20 ആഴ്ചയിൽ നിന്നും 24 ആഴ്ച വരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭേദഗതി ബില്ലാണ് രാജ്യസഭ പാസ്സാക്കിയത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക്, ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ ആരുടെ ഓർമ്മ പുസ്തകമാണിത്? അപ്പോൾ ഇന്ദ്ര നൂയിയുടെ ഓർമ്മ പുസ്തകമാണ് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക്, ഫാമിലി ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ഇത് സെപ്റ്റംബർ മാസം 2021 ഇത് പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് ചോദ്യം കൊടുത്തത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത്, ലോകത്തെ ഏറ്റവും വലിയ 2-ാമത്തെ ഭക്ഷണ കമ്പനിയായിട്ടുള്ള പെപ്സിക്കോയുടെ മുൻ ആഗോള മേധാവിയാണ് ഇന്ദ്ര നൂയി. അപ്പോൾ ഇന്ദ്ര നൂയി ഒരു ഇന്ത്യൻ വംശജയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്ദ്ര നൂയിയുടെ ഓർമ്മ പുസ്തകമാണ് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക്, ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ എന്ന ഒരു പുസ്തകം. അപ്പോൾ അത് അടുത്തിടെയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിസ് സംഘടനയായിട്ടുള്ള IQAir നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാനം ഏതാണ്? അപ്പോൾ IQAir എന്ന സ്ഥാപനം സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അത് നടത്തിയ ഒരു പഠന പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് ഡൽഹിയാണ്. അപ്പോൾ ഇന്ത്യൻ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള തലസ്ഥാന നഗരം. അപ്പോൾ ഈ ഒരു പഠനം റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായിട്ടുള്ള 30 നഗരങ്ങളിൽ 27 നഗരങ്ങളും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ തലസ്ഥാന നഗരങ്ങളിലെ 1-ാം സ്ഥാനം ഡൽഹിക്കും. ഇപ്പോൾ ടോട്ടൽ നഗരങ്ങളുടെ പട്ടികയിൽ ഹോട്ടൺ എന്ന് പറയുന്ന നഗരമാണ്, ചൈനയിലെ ഹോട്ടൺ എന്ന് പറയുന്ന നഗരമാണ് ടോട്ടൽ സിറ്റീസിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരം എന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം.
സി ആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? ഇപ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ ഡി ജി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് കുൽദീപ് സിംഗ്. അപ്പോൾ കുൽദീപ് സിംഗ് ആണ് സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന വ്യക്തിയാണ് എ പി മഹേശ്വരി എന്ന് പറയുന്ന വ്യക്തി. മുൻ ഡയറക്ടറാണ് എ പി മഹേശ്വരി. അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞ ഒരു ഒഴിവിലേക്കാണ് കുൽദീപ് സിംഗ് പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. 2022 വരെ ഈ ഒരു പദവി അദ്ദേഹം വഹിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എൻ എസ് ജിയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം എം എ ഗണപതിയാണ്. എം എ ഗണപതിയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി. ഇപ്പോൾ എൻ എസ് ജിയുടെ മുൻ ഡി ജി ആണ് എം കെ സിംഗ്. അപ്പോൾ എം കെ സിംഗ് മുൻ ഡി ജി ആണ് എൻ എസ് ജിയുടെ. ഇപ്പോൾ നിലവിലെ ഡി ജി ആണ് എം എ ഗണപതി. അപ്പോൾ ഇദ്ദേഹം ഈ പോസ്റ്റിൽ 2024 വരെയാണ് തുടരാൻ പോകുന്നത്. 2024 വരെ എൻ എസ് ജിയുടെ ഡയറക്ടർ ജനറൽ എം എ ഗണപതി ആയിരിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് കാല നമുക്ക് റൈസ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത്? അപ്പോൾ കാല നമുക്ക് റൈസ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ യു പിയിലാണ് കാല നമുക്ക് റൈസ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യു പിയിൽ നടന്നിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട രണ്ട് ഫെസ്റ്റിവലാണ്, ഒന്ന് സ്ട്രോബെറി ഫെസ്റ്റിവൽ, മറ്റൊന്ന് ജാഗറി ഫെസ്റ്റിവൽ. അപ്പോൾ സ്ട്രോബെറി ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ജാഗറി ഫെസ്റ്റിവൽ ഇതൊക്കെ നടന്നത് യു പിയിൽ തന്നെയാണ്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് പുതുതായിട്ട് വന്ന ഒരു ഫെസ്റ്റിവലാണ് കാല നമുക്ക് റൈസ് ഫെസ്റ്റിവൽ. അപ്പോൾ കാല നമുക്ക് റൈസ് ഫെസ്റ്റിവൽ നടന്നത് യു പിയിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ഇപ്പോൾ 2021 നടക്കാൻ പോകുന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണെന്നുള്ള ചോദ്യം. ഉത്തരം ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയാണ് 2021 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഏകദേശം പൂർത്തിയാക്കി. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ടുഡേ ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ 17 March 1988 ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹമായ IRS-1A സോവിയറ്റ് യൂണിയനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും വിക്ഷേപിച്ചു. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ജനിച്ചത് 1962 March 17 അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി എല്ലാ ദിവസത്തെ പോലെ തന്നെ 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യ ചോദ്യം ഇതാണ്, അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മൈത്രി സേതു പാലം ഇന്ത്യയെ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ഫെബ്രുവരി മാസത്തിലെ മികച്ച പുരുഷ താരത്തിനുള്ള ICC അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ഫെബ്രുവരി ലഭിച്ച താരം ആരാണ്? ഏതൊക്കെ രാജ്യങ്ങളാണ് അടുത്തിടെ ചാന്ദ്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? ലൂണാർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അടുത്തിടെ നടക്കാൻ പോകുന്ന പ്രഥമ ക്വാഡ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ ഇന്ത്യയും ഏതൊക്കെ രാജ്യങ്ങളുമായി അംഗങ്ങളായിട്ടുള്ളത്? അപ്പോൾ ക്വാഡിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന ചോദ്യം. ഉത്തരാഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഇപ്പോൾ 5 ചോദ്യങ്ങളായി, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കണ്ടവേഴ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.